بسم الله الرحمن الرحيم ലെൻസിന്റെ ഉള്ളിൽ വെച്ച് പരിശോധിക്കുകയാണ്, ആരാ ഉണ്ടാക്കിയത്? അല്ലാഹു ജല്ല ജലാലുഹു. അതുകൊണ്ടാ സയൻസ് നമ്മൾ പഠിക്കണം. നമ്മുടെ മക്കൾ നല്ല സയന്റിസ്റ്റുകൾ വരണം, ഡോക്ടേഴ്സ് വരണം, നല്ല ബുദ്ധിയുള്ള മക്കൾ വരണം. ഇൻഷാല്ലാ അള്ളാഹു നമ്മളെ പഠിക്കുന്ന മക്കൾക്ക് നല്ല ബുദ്ധിയും അച്ചടക്കവും നല്ല ഇൽമും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ല വിജയം, പരീക്ഷകളൊക്കെ നല്ല വിജയം ഉണ്ടാകുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വായതുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹു നഹാറ ഫൈദാഹും മുസ്ലിമൂൻ. വായതുൽ ലഹുമുൽ ലൈലു, മനുഷ്യനെ രാത്രി ഒരു ദൃഷ്ടാന്തമാണല്ലോ. രാത്രി സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും രാവായി. നസ്ലഹു മിൻഹു നഹാറ, നസ്ലഹു മിൻഹു നഹാറ, പകലിനെ നാം ആ ഭൂമിക്ക് മീതെ നിന്ന്, ഇരുട്ടിൽ നിന്ന് പകലിനെ നാം അങ്ങ് വലിച്ചൂരിയാൽ, ഫഇദാഹും മുസ്ലിമൂൻ, അവരതാ ഇരുട്ടിലാവുന്നു. ഇരുട്ടാണ് അസ്ലി എന്ന് പറയുന്ന ആയത്താണിത്. ലോകത്ത് വെളിച്ചാണോ അല്ല ഇരുട്ടാണോ ആദ്യം ഉണ്ടായത്? ഈ ചില ഫിലോസഫിക്കൽ ബഗ്ബേഷ് എന്നൊക്കെ പറയും, ആദ്യം കോഴിമുട്ടാണോ കോഴിയാണോ ഉണ്ടായത്? പൊന്നു ചങ്ങാതി, എന്തുണ്ടായാലും കോഴിമുട്ടയും കോഴി നിനക്ക് കിട്ടണുണ്ടോ നോക്കിയാ പോരെ. കാരണം നമ്മൾ നെവർ എൻഡിങ് പ്രോസസ്. മാങ്ങയാണോ മൂച്ചയാണോ ആദ്യം ഉണ്ടായതെന്ന് എത്ര കാലം തർക്കിച്ചാലും തീരാൻ നമുക്ക് അത്രയും കാലം വെച്ച് നോക്കായിരുന്നു, തീരോ ഇല്ല. നമുക്കറിയാത്ത വിഷയം എന്തിനാ ചർച്ച കിട്ടേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്നത് ഫിലോസഫിക്കൽ ബഗ് ബേസ് എന്ന് പറയും. വെറുതെ ഫിലോസഫിക്കാർക്ക് തർക്കിക്കാൻ ഒരു വിഷയം വേണ്ട, ഓർക്കും വേണ്ട. നേരം കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂറൊക്കെ ഓർക്കും ലെക്ചർ ചെയ്യേണ്ടി വരും. അപ്പൊ ഉണ്ടാക്കുന്ന ഓരോ ചിന്തകളാണ്. പക്ഷെ ഇരുട്ടാണോ രാത്രിയാണോ ആദ്യം ഉണ്ടായത്? ഇരുട്ടാണെന്നാണ്. ഇരുട്ടാണ് എങ്ങനെ എങ്ങനെ മനസ്സിലായിരുന്നു? മുഫസ്സിറീങ്ങൾ പറയാ, വായതുൽ ലഹും, അവർക്ക് ദൃഷ്ടാന്തമാണ്. എന്ത്? അല്ലൈൽ, രാത്രി. എങ്ങനെ രാത്രി ഉണ്ടായത്? രാത്രി എങ്ങനെ അവർക്ക് അനുഭവപ്പെട്ടത്? നസ്ലഹു മിൻഹു, അതിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കുകയാണ്. മസ്ലഹ് എന്ന് പറയാം, നമ്മുടെ ആടിനെയൊക്കെ തോല് പൊടിക്കുന്ന സ്ഥലത്തിന് എന്താ പറയാ? മസ്ലഹ്, പൊളിച്ചെടുക്കുന്ന സ്ഥലം, വലിച്ചൂരിയെടുക്കുകയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ നമ്മൾ ഊരിയെടുത്തപ്പോൾ ഫൈദാഹും മുസ്ലിമൂൻ, അവരതാ ഇരുട്ടിലാവുന്നു. അപ്പൊ ഇരുട്ടായിരുന്നു, ആ ഇരുട്ടിലേക്ക് അള്ളാഹു സൂര്യന്റെ വെളിച്ചം കൊടുത്തു, ആ വെളിച്ചം അള്ളാഹു എടുത്തുകൊണ്ടുപോയി, അവരിട്ടിലായിപ്പോയി. അപ്പോൾ ആദ്യമുണ്ടായത് ഇരുട്ടാണ്, പിന്നതിലേക്ക് അള്ളാഹു വെളിച്ചം സൃഷ്ടിച്ചതാണെന്ന് നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫഇദാഹും മുസ്ലിമൂൻ, രാത്രി നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണല്ലോ. ടെമ്പറേച്ചർ മാറി രാത്രിയാകുമ്പോ അല്ലേ, രാത്രിയാകുമ്പോ എന്തോ രസകരമായ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം വന്നു. പെട്ടെന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ വന്നു, റബ്ബെ ഇന്ന് രാത്രി ഞാൻ മരിക്കോ അല്ലേ? റൂമിൽ ലൈറ്റില്ലാതെ ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്, റബ്ബെ ലൈറ്റ് ഓഫാക്കിയാൽ ഞാൻ മരിച്ചുപോയാലോ. കണ്ണും വീട്ടല്ലേ ഉറങ്ങണത്, മനുഷ്യന് അങ്ങനെ പേടി തോന്നുന്നു. രാത്രിയായി കഴിഞ്ഞു മാരിപായി, പക്ഷേ ഇന്നെങ്കിലും ഞാൻ നല്ല കുട്ടിയാവണല്ലോ റബ്ബെ, എന്നെങ്കിലും ഞാൻ നന്നാവട്ടെ. ആ ഇരുട്ടിങ്ങനെ വരുമ്പോൾ മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന രംഗം ഇങ്ങനെ ഓർമ്മ വരുന്നു. അത് ഇരുട്ടുള്ള സ്ഥലത്ത് ജീവിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിനിടക്കൊക്കെ നാട്ടു പോകണോ? ഇവിടെ എന്നാ ഇരുട്ടൊന്നും മനസ്സിലാവില്ല. കുറച്ച് പവർ കട്ടൊക്കെ ഉണ്ടാകുമ്പോഴേ ഇരുട്ടിൻ്റെ രസം മനസ്സിലാവുള്ളൂ. നമ്മൾ അപ്പ ചീത്തറ ആരാടുന്നല്ലേ, അല്ലെങ്കിൽ ആരപ്പ വൈദ്യമന്ത്രി? അപ്പോൾ ഓരോ ചിത്ര നിൽക്കണ്ട, ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ഇരുട്ട് വരുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. നമ്മൾ അങ്ങനെ എടുക്കി, പോസിറ്റീവായിട്ട് എടുക്കി. കരണ്ട് പണിക്കാർ അവർ നോക്കിക്കോട്ടെ, കരണ്ട് വിളിച്ച് നഷ്ടപ്പെടരുത്, പോകാതിരിക്കാൻ അവർ സൂക്ഷിക്കേണ്ടതാ. പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ പാഠമുണ്ട് നമുക്ക്. വായതുൽ ലഹുമുൽ ലൈൽ, ഇരുൾമുട്ടുന്ന രാത്രി നിങ്ങൾക്ക് എന്താണ്? ദൃഷ്ടാന്തമാണ്. വായതുൽ ലഹുമുൽ ലൈൽ, ഇരുട്ടുള്ള രാത്രിയിൽ മനുഷ്യന് ആശ്വാസം കിട്ടും. മെലാറ്റോണിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ കണ്ണിന്റെ ഭാഗത്തേക്ക് ഈ സൈഡിലൂടെ ഇറങ്ങി വന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഉറക്ക് വരയണമെങ്കിൽ കണ്ണിന് ഇരുട്ട് കാണണം, അപ്പോഴാണ് മെലാറ്റോണിൻ വരും. അതുകൊണ്ട് വെളിച്ചത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റാത്തത്. മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ദ്രാവകം, ആ ഫ്ലൂയിഡ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് കണ്ണിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി വരണമെങ്കിൽ, ഉറക്കം വരയണമെങ്കിൽ ഇരുട്ട് വേണം. ഇരുട്ടത്തെ നമ്മുടെ കണ്ണത് പ്രോസസ് ചെയ്യൂ. അതുകൊണ്ടാണ് പകൽ ഉറങ്ങിയാൽ രാത്രിയുടെ കഥ കൂട്ടാൻ പറ്റൂല. പകലുറങ്ങിയാൽ ആ രാത്രിയുടെ രാത്രിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ടെമ്പറേച്ചറുമായി നമ്മൾ അഡ്ജസ്റ്റായി പോകുന്നത്, ഭൂമിയെ അള്ളാഹു രാവും പകലുമാക്കി നമുക്ക് ദിവസമയമാക്കി തന്നത് എല്ലാം വലിയ ദൃഷ്ടാന്തങ്ങളാണ്. വമിൻ ആയാത്തിഹി, അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, മനാമുക്കും ബില്ലൈലി വന്നഹാർ, രാത്രിയിലും പകലിലും നിങ്ങൾ ഉറങ്ങുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്.
ഉലമാവ് പറയാ, രാത്രി നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ വന്നഹാർ മനാമുക്കും ബില്ലൈലി വന്നഹാർ, രാത്രി നിങ്ങൾ ഉറങ്ങുന്നുണ്ട് എല്ലാവരും അങ്ങനെയാ, പക്ഷെ ചിലർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അവർ രാത്രി ഉറക്കൊഴിക്കുന്ന ആളുകളാണ്. എന്തിന്? ജോലി ആവശ്യാർത്ഥം, യാത്രയിലോ മറ്റോ അവർക്ക് പകൽ ഉറങ്ങണം. മനാമുക്കും ബില്ലൈലി വന്നഹാർ, നിങ്ങൾ പകലിൽ ഉറങ്ങുന്നുണ്ട് അതെനിക്കറിയാം അള്ളാഹു പറയാൻ. എങ്ങനെ? രാത്രി ജോലി ചെയ്യുന്ന പട്ടാളക്കാർ, ഭൂമിയെ രാജ്യത്തെ കാക്കുന്നവർ, യുദ്ധത്തിൽ ഏർപ്പെട്ട ആളുകൾ, യാത്ര ചെയ്യുന്നവർ, നൈറ്റ് ഡ്യൂട്ടിയുള്ള ആളുകൾ, അവർക്കൊക്കെ പകൽ അള്ളാഹു വിശ്രമം കൊടുക്കുന്നുണ്ട്. ആ ഉറക്കും, രാത്രി നിങ്ങൾ ഉറങ്ങുന്ന ഉറക്കും, വമിൻ ആയാതിഹി, അള്ളാഹു ചെയ്ത വലിയ ദൃഷ്ടാന്തമാണ്. നിങ്ങളുടെ മുഴുവൻ ശരീരവും ക്ലോസ് ചെയ്തിട്ട് ഉറങ്ങാൻ പറഞ്ഞു രാത്രി അല്ലേ, രാത്രി ഉറക്കിലേക്ക് ഉറങ്ങാനും. വജഅൽനാ നൗമകും സുബാത, നിങ്ങൾക്ക് രാത്രി വിശ്രമമാണ്. ആ വിശ്രമത്തിൽ ഉറക്ക് നിങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ്. ഉറക്കിന് ഉറക്കന്നെ വേണം, അതിന് അല്ലാഹു തിരഞ്ഞെടുത്ത സമയം രാത്രിയാണ്. എന്തൊരു മനോഹരമാണ്! ശരീരം മുഴുവനും ക്ലോസ് ചെയ്ത്, നമ്മളൊരു കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഷട്ട് ഡൗൺ ചെയ്ത്, നമ്മൾ സ്റ്റാൻഡ് ബൈ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്ന പോലെ ഉറങ്ങിക്കഴിയുന്ന സമയം, നമ്മുടെ തലച്ചോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ബ്രെയിൻ ചിന്ത നിർത്തിവെച്ചു, കണ്ണ് ഷട്ടർ അടച്ചു, നാവ് ഇനിയൊന്നും വർത്തമാനം പറയുന്നു, ചെവി ക്ലോസ് ചെയ്തു. എങ്ങനെ ക്ലോസ് ചെയ്തത്? അതൊക്കെ ഇന്റേണൽ പ്രോസസ്, ഉള്ളിലൂടെ. ഇവിടെ ഒന്നും അടച്ചു വെച്ചിട്ടില്ല, പക്ഷേ ചെവിയുടെ ഫംഗ്ഷൻ ക്ലോസ് ആയി കഴിഞ്ഞു ഉറങ്ങിയപ്പോഴേക്കും. പക്ഷേ ആ ഭക്ഷണം കഴിച്ച് കിടന്ന കിടപ്പിൽ വയറിലേക്ക് പിടിച്ചിട്ട് ഇറച്ചിയും പത്തലൊക്കെ ദഹിപ്പിക്കണ്ടേ, നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കഴിച്ചിട്ടല്ലേ കടന്നത്. ആ വയറിനെ ദഹിപ്പിക്കണമെങ്കിൽ ബ്രെയിനിൽ നിന്ന് കമാൻഡ് വരണം. ബ്രെയിനും കൂടെ ഉറങ്ങിയാൽ മരിച്ചു എന്നാ പറയാ. നിങ്ങൾ ഉറങ്ങിയപ്പോഴും ബ്രെയിൻ ഉറങ്ങിയില്ല. ബ്രെയിൻ നിങ്ങൾക്ക് ശല്യം ചെയ്യാതെ വയറിനോട് പറഞ്ഞു, കുഴക്ക് ഉരുട്ട്, നീ അതിനെ ദഹിപ്പിക്ക്. ഇത് നേരം പുലരുവോളം വെള്ളത്തെ മൂത്രമായിട്ടും മൂത്രസഞ്ചിക നിറഞ്ഞു നിന്നിട്ടും ഉറങ്ങുന്ന സമയത്ത് പുറത്തു പോവാതെ പിടിച്ചു നിന്നു അല്ലേ. ഉറക്കത്തിന് എഴുന്നേറ്റപ്പോഴാണ് നിനക്ക് ടോയ്ലറ്റിലേക്ക് പോകാൻ തുടങ്ങിയത്. സംഗതിന് മുമ്പേ അവരൊക്കെ റെഡിയാണ്, പക്ഷേ നിന്റെ ശരീരത്തെ അല്ലാഹു ദുർഗന്ധമുള്ള ശരീരമാക്കാതെ പിടിച്ചു നിർത്തിയില്ലേ. വമിൻ ആയാതിഹി, നിങ്ങളുടെ ഉറക്കം അത്ഭുതമല്ലയോ? അല്ലാഹു ചോദിക്കാൻ, അത്ഭുതമല്ലേ നിങ്ങളുടെ ഉറക്കം? അത്ഭുതമല്ലേ? മനാമുക്കും ബില്ലൈലി വന്നഹാർ വായത്തുല്ലഹുമുല്ലൈൽ. ഇതൊക്കെ മുഅ്മിനീങ്ങൾ ചിന്തിക്കണമെന്ന. മുസ്ലിം ഇങ്ങനെയാണ്, വെറും പൈസ ഉണ്ടാക്കാൻ നടക്കില്ല, കുറച്ച് ചിന്തിക്കും ചെയ്യുക, ആലോചിക്കുക, ആലോചിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് ഇതൊക്കെ, അതിലേക്കാണ് നമ്മൾ ഉറങ്ങുന്നത്. അതുകൊണ്ട് റബ്ബിന്റെ നാമം ഉച്ചരിച്ച് കടന്നുറങ്ങണം. ബിസ്മിക റബ്ബി വദഅ്തു ജംബി, അള്ളാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ കിടക്കുകയാണ്. വബിക അർഫഉഹു, നീ സമ്മതം തന്നാൽ ഞാൻ എന്റെ ശരീരത്തെ ഇവിടെ എഴുന്നേൽപ്പിക്കും. ഇൻ അംസക്ത നഫ്സി ഫർഹംഹ, ഈ ഉറക്കിൽ എന്റെ റൂഹിനെ നീ എങ്ങാനും പിടിച്ചു വെച്ചാൽ എന്റെ ശരീരത്തോട് റഹ്മത്ത് കാണിക്കണേ. അവിടെ ചോനെ എന്നെ പിന്നെ മയ്യത്ത് കട്ടിലിൽ വെച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുക ആളുകൾ. നീ എന്നോട് റഹ്മത്ത് ചെയ്യണം കേട്ടോ അവിടെ ചോനെ. വഇൻ അർസൽതഹ, നീ എന്റെ റൂഹിനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഫഹ്ഫളുഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങളെ നീ കാത്തു സൂക്ഷിക്കുന്ന പോലെ എന്നെയും കാത്തു സൂക്ഷിക്കണം കേട്ടോ അവിടെ ചോനെ. നാളെ എനിക്ക് ജീവിക്കാൻ അവസരം തന്നാൽ, അപ്പൊ എന്റെ നാളെ ഞാൻ തെറ്റു ചെയ്യാതെ ജീവിക്കണേ എന്ന് തലേന്ന് അള്ളാഹുവിനോട് ഗ്യാരണ്ടി ചോദിച്ചിട്ടായി കടന്നുറങ്ങണത്. അപ്പൊ ഈ ദിക്ര ചൊല്ലി കടന്നാൽ പിറ്റേന്നത്തെ രാവ്, പിറ്റേന്നത്തെ പകൽ സുരക്ഷിതമാണ്. അള്ളാഹുവിനോട് റബ്ബേ നിന്റെ സംരക്ഷണം തരണം കേട്ടോ അവിടെ ചോനെ. ഇത് റബ്ബിനോട് സിൻസിയറായി ചോദിച്ച ഒരാൾക്ക് അള്ളാഹു ഇത് കൊടുക്കാതിരിക്കില്ല. അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹുലേക്ക് കൈയുർത്തിയ ഒരു കൈയിനെ ഹായിബാക്കി മടക്കാൻ അള്ളാഹുവിന് ഇഷ്ടമല്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുലേക്ക് കൈയുർത്തിയുടെ കൈ ഉയർത്തുന്ന യർഫഉ യദഹു ഇലൈ, അള്ളാഹുലേക്ക് അവന്റെ അടിമ കൈയുർത്തിയാൽ അള്ളാഹു ആ കൈയിനെ തട്ടൂല. അതിനാ ദ്വാരക്കും കൈയുർത്തണം പറയാൻ കാരണം, കൈയുർത്താ ദ്വാരക്കണതൊക്കെ ഒരു തരം അഹങ്കാരാണെന്ന് അവർ മനസ്സിലാവാത്തത് കൊണ്ടാ. ആ മണി തന്നോ കുഴപ്പമൊന്നുമില്ല, അതാണ് ആ ചോദ്യം. കൈയുയർത്ത്, യാചിക്കുന്ന പോലെ ചോദിക്ക്, നീ തരണം മുടച്ചോനെ. എത്രയോ ആളുകളുടെ മനസ്സ് എന്നിലേക്ക് മുന്നിടുമ്പോഴാണ് അവരുടെ വഴിയിലൂടെ എൻ്റെ മൈസത്ത്, എൻ്റെ ജോലി, എൻ്റെ കമ്പനി, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരുടെയൊക്കെ മനസ്സ് എന്നോട് അക്രമമില്ലാത്ത രീതിയിലാവേണമെങ്കിൽ നീ തരണം. അതല്ലേ അള്ളാഹു തആല ജോലി തരാന്നൊക്കെ പറഞ്ഞാൽ? അതെ, എത്ര ആളുകളുടെ മനസ്സ് നമ്മളേക്ക്, നമ്മുടെ ശരീരവും നമ്മുടെ സ്വഭാവവുമായി നമ്മുടെ പെർഫോമൻസുമായി അവർക്ക് ഇണക്കത്തക്ക രീതിയിൽ അവരുടെ മൈൻഡുകളെ നീ സെറ്റ് ചെയ്യണം പ്രച്ചോനെ. ഇതൊക്കെയല്ലേ പറഞ്ഞതിനർത്ഥം? അള്ളാഹുവിനോട് ചോദിക്കണമെന്ന്, കൈയുയർത്തി ചോദിക്കുന്നു, നെഞ്ചിലേക്ക് കൈയുയരണമെന്നാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ. അള്ളാഹു ഹായ് ബാക്കി മടക്കൂല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കടന്നിറങ്ങുന്നത്.
അങ്ങനെ കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവേ നീ നിന്റെ സ്വാലിഹീങ്ങളെ നീ സംരക്ഷിക്കണ പോലെ തന്നെ സംരക്ഷിക്കണമേ. ഈ ദുആ ചൊല്ലിയിട്ട് രാത്രി കിടക്കുന്നത് ഈ രാവ് നിങ്ങൾക്ക് അത്ഭുതമല്ലയോ? രാത്രി ഇങ്ങനെ കടന്നുറങ്ങി, ഇനി രാവിലെ എഴുന്നേൽക്കണം. എഴുന്നേൽക്കുമ്പോഴേക്കും സൂര്യൻ അവിടെ ഉദിച്ചിട്ടുണ്ട്. ആരാ ഇതിനെ ഉദിപ്പിച്ചത്? ആരാണ് സൂര്യനെ പൊക്കിക്കൊണ്ടുവന്നത്? ആരാണ് ഇതിനെ പിടിച്ചു വലിച്ച് പൊക്കിയെടുത്തത്? ആരുമല്ല, എന്ന് പറഞ്ഞ ഭൂമി കറങ്ങാണ്. ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന പോലെ നമുക്ക് തോന്നിയതാണ്. ഈ ഭൂമി ആരാണ് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോയത്? ആരാണ് ഭൂമിയെ കറക്കിയത്? നേരം വെളുക്കുമ്പോഴേ അലാറം വെച്ച് കിടക്കുകയാണ്. സൂര്യ ഉദിക്കുന്ന വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അതിന് ഏത് യുണൈറ്റഡ് നാഷൻസിന്, ഏത് ലോക സംഘടനക്ക് ഗ്യാരണ്ടിക്കാൻ പറ്റും നാളെ സൂര്യ ഉദിക്കുമെന്ന്? ഒന്നുമില്ല, ഇത് നടക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നാളെയും സൂര്യൻ ഉദിക്കും, മറ്റന്നാളും ഉണ്ടാകും, അടുത്ത രണ്ടു കൊല്ലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ കലണ്ടറൊക്കെ മാർക്ക് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അള്ളാഹുവിന്റെ ഗ്യാരണ്ടി അല്ലാതെ. രാത്രി പറഞ്ഞു, ഇനി അള്ളാഹു സൂര്യനെ പറ്റി പറയാ. വശംസു തജിരി, സൂര്യനും സഞ്ചരിക്കുന്നുണ്ട്, സൂര്യനും സഞ്ചാരമുണ്ട്. ലി മുസ്തഖറില്ലഹ, അതിന് നിർണയിക്കപ്പെട്ട സ്ഥാനം വരെ സൂര്യനും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നിശ്ചയിക്കപ്പെട്ട സ്ഥാനം വരെ, നിശ്ചയിക്കപ്പെട്ട സമയം വരെ. രണ്ടു അർത്ഥമുണ്ട്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, എല്ലാം അറിയുന്ന അലീമും എല്ലാ പവിത്രതയും എല്ലാ ഔന്നിത്യവും അർഹിക്കുന്ന അസീസായ അല്ലാഹും, അല്ലാഹു നിർണയിച്ചു വെച്ചതാണത്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ഇത് അല്ലാഹുവിന്റെ തഖ്ദീറാണ്, പടച്ചതമ്പുരാൻ കണക്കാക്കി വെച്ചതാണ്. ആ കൃത്യമായ കണക്കിലാണ് സൂര്യന്റെ സഞ്ചാരം. അത് കൃത്യമായ മുസ്തഖറു വരെ ഇങ്ങനെ ഉദിച്ചും അസ്തമിച്ചും തുടർന്നു കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമല്ലയോ ഇത്? അല്ലാഹു ചോദിക്കാൻ, നിങ്ങൾ സൂര്യനെ കാണില്ലേ? നമ്മുടെ ഇബാദത്തിനൊക്കെ അല്ലാഹു അങ്ങനെ കണക്കാക്കിയില്ലേ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിച്ചാൽ സുബ്ഹ്, അല്ലാഹു സൂര്യ മധ്യത്തിലെത്തുമ്പോ ദുഹർ, മധ്യത്തിന് തെറ്റിയാൽ അസർ, അസ്തമിക്കുമ്പോ മഗ്രിബ്, സൂര്യന്റെ പ്രകാശം ഷഫഖുൽ അഹ്മർ നീങ്ങി തുടങ്ങുന്ന സമയം ഇശാ, നമ്മുടെ ജീവിതം ഇതുമായി അള്ളാഹു തആല ബന്ധിപ്പിച്ചിരിക്കുക. നമ്മുടെ ഇബാദത്തിന് സമയമായി നിർണയിച്ചത് ഇങ്ങനെയാണ്. ഇങ്ങനൊരു സംവിധാനമുള്ള ഒരു ഭൂഗോളം, ഭൂമിയെ പോലെയുള്ള ഒരു ഗ്രഹം ലോകത്ത് വേറെ ഉണ്ടാവില്ല. അതാണ് അത്ഭുതം. വൽ അർള വദഅഹാലിൽ അന, ഇതൊക്കെ ഭൂമിയിലേ ഉള്ളൂ. അവിടെ വെളിച്ചമുണ്ടോ? വെള്ളമുണ്ടോ? വെള്ളം കൊണ്ടൊന്ന് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ബോട്ടിൽ വെള്ളം വാങ്ങി മരുഭൂമി പോയിരുന്നാൽ പോരെ? ജീവിക്കാൻ പറ്റുന്നുണ്ടോ മരുഭൂമിയിൽ? ഇല്ല. എന്തെല്ലാം അമിനിറ്റീസ്, സൗകര്യങ്ങൾ വേണം, എന്തെല്ലാം വേണം മനുഷ്യ, ഇതൊക്കെ ഭൂമിയിൽ. മരുഭൂമി പെട്ടെ തന്നെയാണല്ലേ, അതല്ലേ വലിയ തമാശ. പക്ഷെ അതുപോലും നമുക്ക് ഈ കാറ്റും വെളിച്ചവും ജലവും സസ്യവും ലതാദികളും മൃഗങ്ങളും പക്ഷികളും മത്സ്യവും, ഇങ്ങനത്തെ ഒരു ലോകമൊന്നും ഇനി വേറല്ല. അതുണ്ടോ എന്ന് ആലോചിച്ച് നടക്കണ്ട. ഈ കിട്ടിയതിനെ പറ്റി ആലോചിക്കാൻ അള്ളാഹു പറഞ്ഞു, ഇത് ഇവിടെ തന്നില്ലേ, നീ ആലോചിക്കുന്നുണ്ടോ? നിനക്കിവിടെ സൂര്യ ഉദയം 24 മണിക്കൂർ എന്ന സർക്കിൾ, ഒരു സൈക്കിൾ 24 മണിക്കൂറാണ് സൂര്യന്റെ ഉദയം നടന്നുകൊണ്ട് അവസാനിച്ച്. നാളത്തെ ഒരു ഉദയാകുമ്പോഴേക്ക് 24 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ശരീരം ഫങ്ഷൻ ചെയ്യുന്ന 24 മണിക്കൂർ കൊണ്ടാണ്. അതല്ലേ അത്ഭുതം. ഡോക്ടർമാർ പറയില്ലേ 12 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കുടിക്കുക, ഒരു ദിവസം 2 തവണ. 24 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞാൽ മരുന്നിന്റെ എഫക്റ്റ് കാണാൻ തുടങ്ങും. 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാവാം. നമ്മുടെ ശരീരം പോലും ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 24 മണിക്കൂർ, സൂര്യന്റെ ഈ കറക്കം, നമ്മുടെ ഭൂമിയുടെ ഭ്രമണം 24 മണിക്കൂർ, ഇങ്ങനെ മനുഷ്യ ശരീരത്തിന് യോജിച്ച ടൈം സെറ്റ്. ഇതൊക്കെ അള്ളാഹു ചെയ്തതല്ലയോ? ഇതൊക്കെ വെറുതെ അങ്ങോട്ട് കറങ്ങി ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്.